ജമ്മുകശ്മീർ അതിർത്തിയിൽ വെടിവയ്പ് രൂക്ഷം. 4 പാക് സൈനിക പോസ്റ്റുകൾ തകർത്തതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. പാകിസ്ഥാൻ ഭാഗത്ത് കനത്ത ആൾനാശമുണ്ടായതായും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. മനു, ഇപ്പോഴും കനത്ത പോരാട്ടം തുടരുകയാണ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ചു, കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സൈന്യത്തിന്റെ വെടിവയ്പിന്റെ മറവിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഒരു ഇന്ത്യൻ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ മുഖമടക്കം വികൃതമാക്കി ഭീകരർ പിന്നീട് പാക് സൈന്യത്തിന്റെ വെടിവയ്പിന്റെ മറവിൽ തന്നെ ഭീകരന്റെ മൃതദേഹം BSF പോസ്റ്റിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ഉചിതമായ മറുപടി നൽകുമെന്ന് ഇന്നലെ തന്നെ BSF വ്യക്തമാക്കിയിരുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടി നടത്തിയതായി BSF അറിയിച്ചിരിക്കുന്നത്. പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായി നടത്തിയ വെടിവയ്പിൽ പാക് ഭാഗത്ത് കനത്ത നാശനഷ്ടം ഉണ്ടായതായാണ് ഇന്ത്യൻ സൈന്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ 4 സൈനിക പോസ്റ്റുകൾ തകർത്തതായി ഇന്ത്യൻ അതിർത്തി രക്ഷാസേന അറിയിച്ചു. നിയന്ത്രണ രേഖയിൽ കെറാൻ സെക്ടറിലാണ് വെടിവയ്പ് ഇന്നും ഉണ്ടായത്. അതിർത്തിയിൽ പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിവയ്പ് നടത്തുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മറുപടിയുമായി ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ RS പുറ സെക്ടറിലാണ് ഇന്നലെ പാകിസ്ഥാൻ കരാർ ലംഘിച്ച് വെടിവയ്പ് നടത്തിയത്. ഏകദേശം 20 പാകിസ്ഥാൻ സൈനികർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നതെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. RS പുര കത്വ സെക്ടറുകളിൽ പാകിസ്ഥാൻ ഇന്നലെ വെടിവയ്പ് നടത്തി. നിലവിൽ ഈ ഇത്തരത്തിലുള്ള വെടിവയ്പിൽ ഒരു BSF ജവാൻ കൊല്ലപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീകരർ ഈ പാക് സൈന്യത്തിന്റെ ഒത്താശയോടുകൂടി ഇന്ത്യൻ സൈനികന്റെ മൃതദേഹം വികൃതമാക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ പാക് ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിനെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി എന്ന് ഇപ്പോൾ BSF വ്യക്തമാക്കിയിരിക്കുന്നത്. അഞ്ജു, മനു, എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തുമ്പോൾ അതിന്റെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണവും ഇന്ത്യ നടത്തുന്നു. ഒരു തുറന്ന പോരാട്ടത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ തുടർച്ചയായി പാകിസ്ഥാൻ വെടിവയ്പ് നടത്തുന്നുണ്ട്. അതിർത്തി കടന്ന് നിയന്ത്രണ രേഖയ്ക്ക് 3 കിലോമീറ്റർ അകത്തേക്കും മറ്റും കയറിയാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർക്കുന്നത്. നിലവിൽ ഒരു മാസത്തിനിടെ മാത്രം 4 സൈനികരും 3 BSF ജവാന്മാരും ഈ പാകിസ്ഥാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ഗ്രാമീണർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ പിന്നീട് തിരിച്ചടി നടത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ച് അതിർത്തി അറിയിക്കുകയും ഇന്ത്യ പിന്നീട് ഈ നീക്കം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് ഭീകരരെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ആക്രമണം നടത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഏത് തിരിച്ചടിയും കൃത്യമായ ഭാഷയിൽ മറുപടിയായി നൽകണമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് BSF DG നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ സൈന്യം തിരിച്ചടി നടത്തിയിരിക്കുന്നത്. ഇതിൽ 4 പാകിസ്ഥാൻ പോസ്റ്റുകൾ പൂർണ്ണമായി തന്നെ തകർത്തു എന്ന് BSF അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വാദങ്ങളെല്ലാം പാകിസ്ഥാൻ സൈന്യം നിഷേധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ പൊള്ളത്തരമായ കാര്യങ്ങൾ പറയുന്നു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ BSF DG വലിയ രീതിയിലുള്ള വെടിവയ്പ് നടക്കുന്നു. വിവരങ്ങളാണ് മനുശങ്കർ നൽകി.